നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുവെന്ന പ്രതിപക്ഷ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാൻ ഒരുങ്ങുന്നു എന്നത് ഇന്ന് സംഭവിച്ച പ്രധാന വാർത്തയാണ്. മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറപ്പെടുവിക്കുമെന്നാണ് റിപ്പോർട്ട്. ബി ജെ പി 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിക്കുന്നു. വിവിധ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗം കൊഴുക്കുകയാണ്. ഇന്ന് സംഭവിച്ച തുടങ്ങുന്നു. സ്വാഗതം. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ പരാതിയിൽ ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര ഏജൻസികൾക്കും സർക്കാരിനും മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഇതിന്റെ കരട് തയ്യാറാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് 2019 ഇതേപോലെയുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. ഇപ്പോൾ ഇത് വ്യാപകമായി ഇങ്ങനെയുള്ള പരാതികൾ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ അക്കൗണ്ടുകൾ പൂർണ്ണമായി മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം, യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന സാഹചര്യം, പണമില്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും സ്ഥാനാർത്ഥികൾക്ക് പണമില്ല എന്നൊക്കെയുള്ള അങ്ങേയറ്റം ഗുരുതരമായൊരു പ്രതിസന്ധി ആ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ എന്നുള്ളത് എത്രത്തോളം ശുഭകരമാണ്? അനുജ, ആദായ നികുതി വകുപ്പ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പകപോക്കലിനായി കേന്ദ്ര സർക്കാർ BJP ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഉന്നയിച്ചു വരുന്നുണ്ട്. എന്നാൽ ഈ തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ തുടർച്ചയായി പ്രതിപക്ഷത്തുള്ള മുതിർന്ന നേതാക്കൾക്ക് നേരെ നടപടികൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ പരാതിയുമായി ഇന്ത്യ മുന്നണി തന്നെ രംഗത്തെത്തിയത്. ഏറ്റവും ശ്രദ്ധേയമായ നീക്കം ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയ്ക്ക് എന്ന പേരിൽ എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട പരാതി നൽകിയത്. ഒപ്പം തന്നെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മൌവാ മൊയ്ത്രയുടെ വസതിയിൽ 5 ഒരേ സമയം റെയ്ഡ് നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമാനമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഗൗരവത്തോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത്. ഈ പരാതികളിൽ കഴമ്പുണ്ട് എന്ന പ്രാഥമികമായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാൻ തീരുമാനിച്ചത്. എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിമിതികളുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊരു മാർഗനിർദ്ദേശം, കർശനമായ മാർഗനിർദ്ദേശം നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ കരട് തയ്യാറാക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. പ്രധാനമായും നിഷ്പക്ഷമായി മാത്രമേ നടപടികൾ എടുക്കാവൂ എന്ന കർശനമായ നിർദ്ദേശം ഏജൻസികൾക്ക് കമ്മീഷൻ നൽകും. ഒപ്പം തന്നെ ഈ ഏജൻസികളുടെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്തു നിന്നുണ്ടാകുന്ന വാർത്താക്കുറിപ്പുകളിലും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഘട്ടങ്ങളിലും ഈ നിഷ്പക്ഷത പൂർണ്ണമായും പുലർത്തണം എന്നുള്ള നിർദ്ദേശം നൽകും. കൂടാതെ അടിയന്തര സ്വഭാവമുള്ള, ഗുരുതര സ്വഭാവമുള്ള വിഷയങ്ങളിൽ ഒഴികെ ഇത്തരത്തിലുള്ള നടപടികൾ, അറസ്റ്റോ അല്ലെങ്കിൽ റെയ്ഡ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ ആ മാർഗനിർദ്ദേശം പുറത്തിറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അനുജ സൂചിപ്പിച്ച പോലെ 2019 സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ നിഷ്പക്ഷത ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏജൻസികൾക്ക് മാർഗനിർദ്ദേശം നൽകിയിരുന്നു. അനുജ, ഒപ്പം ഇതിൽ ഈ ഇന്നലെ പുറത്തു വന്ന വാർത്ത, ബൽറാം, ഏത് തരത്തിലേക്കാണ് ഒരു ഭരണ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ ഇരുന്നു കൊണ്ട് എന്നൊരു ചോദ്യം. ED കസ്റ്റഡിയിലിരിക്കെ അത് എങ്ങനെ സാധിക്കും എന്നുള്ളൊരു ചോദ്യം. അത് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സംവിധാനമോ ഇതൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉത്തരവ് പുറത്തിറക്കാൻ കഴിയുന്നത്? അതിൽ അന്വേഷണം നടത്തുകയാണ് ED എന്നുള്ളതാണ്. അതിന് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഇതിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് അറിയാം മന്ത്രി അതിഷിയാണ് ഇത്തരത്തിലേക്കൊരു ഉത്തരവ് വായിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതെങ്ങനെ സാധിക്കുന്നു എന്നതിലുള്ള ദുരൂഹതയാണല്ലോ ഇപ്പോൾ ഉയരുന്നത്.
തീർച്ചയായും അനുജ, ഇന്നലെ രാവിലെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ദേശീയ ആസ്ഥാനത്തെ ലോക്കപ്പിൽ ഇരുന്നു കൊണ്ട് ഡൽഹിയുടെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയത്. ഒരു കുറിപ്പ് വഴിയാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയത് എന്ന വിവരം ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നെങ്കിലും മന്ത്രി അതിഷി 10 മണിക്ക് വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ആ കുറിപ്പ് പുറത്തുവിടുന്നത്. അതൊരു A4 ഷീറ്റിൽ പ്രിന്റ് ചെയ്ത നിലയിലുള്ള ഒരു ഉത്തരവാണ്. എന്നാൽ ഇത് പുറത്തു വന്നതിന് പിന്നാലെ BJP അല്ല അതിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏജൻസികളിൽ നിന്നുള്ള സോഴ്സുകളാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം കെജ്രിവാളിന് നിലവിൽ ലോക്കപ്പിനകത്ത് മൊബൈൽ ഫോണോ അടക്കമുള്ള യാതൊരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാൻ കഴിയില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഒരു ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്തെടുത്ത ഒരു ഉത്തരവ് അദ്ദേഹത്തിന് ജയിലിൽ നിന്നും അയക്കാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവിൽ എങ്ങനെ വന്നു, എങ്ങനെ ഈ ആശയവിനിമയം സാധ്യമായി എന്നത് വിശദമായി തന്നെ പരിശോധിക്കുമെന്നും ED വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ വിവാദമായിരിക്കുന്നു ഈ ഉത്തരവ് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസം അതിഷിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇത്തരത്തിൽ ഉത്തരവുകൾ പുറത്തിറക്കാൻ കഴിയുമെന്നും വാട്സപ്പ് മുഖാന്തരം പോലും ഉത്തരവുകൾ ഇറക്കാൻ കഴിയും എന്ന് അതിഷി തന്നെ വിശദീകരിച്ചിരുന്നു. എന്തായാലും ഈ വിവാദം ഇപ്പോഴും പുകയുകയാണ്. കെജ്രിവാളിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് ED. കെജ്രിവാൾ പല ഘട്ടങ്ങളിലും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡി ഇനിയും കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയില്ലേ? മറ്റൊന്ന്, ഏത് തരത്തിലേക്ക് ഇതിലൊരു പൊതുവെ പിന്തുണ നേടുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി കടക്കുന്നുണ്ട്? ഒരു വെബ്സൈറ്റ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നൊക്കെ അല്പസമയം മുൻപ് അതിഷി പറയുന്നുണ്ടായല്ലോ. അനുജ, തീർച്ചയായും കെജ്രിവാളിന്റെ കസ്റ്റഡി നീട്ടി നൽകണമെന്ന ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. കാരണം നേരത്തെ മറ്റ് 2 മുതിർന്ന നേതാക്കൾ, ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയുടെയും സഞ്ജയ് സിംഗിന്റെയും കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡി കാലാവധി നീട്ടി വാങ്ങിയിരുന്നു. ഇരുവരും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നും കൂടുതൽ വിവരങ്ങൾ, പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഒപ്പം തന്നെ ഈ പണം കണ്ടെത്തേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ED ഉന്നയിച്ചത്. കെജ്രിവാളിന്റെ കാര്യത്തിലും ഇക്കാര്യം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. കെജ്രിവാളിനെ 10 ദിവസത്തെ കസ്റ്റഡിയിലാണ് ആവശ്യപ്പെട്ടതെങ്കിൽ അത് 6 ദിവസമാണ് കസ്റ്റഡി കാലാവധി അനുവദിച്ചത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഹോളിയുമായി ബന്ധപ്പെട്ട അവധി ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നടക്കം ഉള്ള ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റഡി കാലാവധി നീട്ടി വേണം എന്ന ആവശ്യം ED ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഒപ്പം തന്നെ CBIയുടെ അന്വേഷണവും കെജ്രിവാൾ നേരിടുന്നുണ്ട്. CBIയുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടായേക്കും. ഇക്കാര്യത്തിൽ ഈ ഏജൻസികൾ തമ്മിലുണ്ടാകുന്ന ധാരണയ്ക്ക് അനുസരിച്ചായിരിക്കും തുടർന്ന് CBI അറസ്റ്റിലേക്ക് കടക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ED കേസിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും CBI ഇതേ കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലേക്ക് കടക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ആം ആദ്മി പാർട്ടി സജീവമാക്കിയിരിക്കുന്നു. തെരുവിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഒപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെ ഈ പ്രതിഷേധങ്ങളെ, ഈ പ്രചരണങ്ങളെ എത്തിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കെജ്രിവാളിന് പിന്തുണയുമായി വെബ്സൈറ്റ് അടക്കമുള്ള ക്രമീകരണങ്ങളുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ചേർന്ന കൂടിയാലോചന യോഗത്തിൻ്റെ ഭാഗമായാണ് കെജ്രിവാളിനെ അറസ്റ്റ്, അത് ആം ആദ്മി പാർട്ടി അഴിമതി പാർട്ടി എന്ന് ചിത്രീകരിച്ചുള്ള പ്രചരണം BJP സജീവമാക്കുമെന്ന് മുന്നിൽ കണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന നടപടി എന്ന് കൃത്യമായി ചിത്രീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യം വെച്ചുള്ള വിശാലമായ പ്രചരണത്തിനാണ് ആം ആദ്മി പാർട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അനുജ, ബൽറാം നടങ്ങാടിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇനി സംസ്ഥാനത്തേക്ക് എത്തിയാൽ BJPയുടെ 4 സ്ഥാനാർത്ഥികൾ കൂടി കളത്തിലിറങ്ങിയതോടെ സംസ്ഥാനത്ത് പോരാട്ട ചിത്രം തെളിഞ്ഞു. CAA വിഷയം, മാസപ്പടി ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ, BJPയിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്, BJP ബാന്ധവം എന്ന ഇരുമുന്നണികളുടെയും ആരോപണങ്ങൾ തുടങ്ങി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വരെയുള്ള വിഷയങ്ങളാണ് കേരളത്തിൽ സജീവ ചർച്ചയാകുന്നത്.
സിപിഐഎമ്മിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസിനായി വി ഡി സതീശനുമാണ് പ്രചാരണം നയിക്കുന്നത്. തുടർച്ചയായി കേരളം സന്ദർശിക്കുന്ന നരേന്ദ്രമോദിയാണ് ബി ജെ പിയുടെ താരപ്രചാരകൻ. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, നാല് മണ്ഡലങ്ങളിലെങ്കിലും ചിത്രം പൂർണ്ണമായി തെളിഞ്ഞിരുന്നില്ല. ഇന്നലെ രാത്രിയോടെ അതുകൂടിയാകുമ്പോൾ വയനാട്ടിലാണ് ഏറ്റവും വലിയ സർപ്രൈസ് ഉണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അങ്ങോട്ടേക്ക് മത്സരിക്കാനെത്തുന്നു എന്നുള്ളത്. ഇതിൽ ബി ജെ പി ഇപ്പോൾ കഴിഞ്ഞ ഏതാനും കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നതിനേക്കാൾ ഒരു രണ്ട് മുന്നണികളിൽ നിന്നപ്പുറത്തേക്ക് ഒരു മൂന്നാമത് മുന്നണിക്ക് കൂടി കേരളത്തിൽ സാധ്യതയുണ്ട് എന്നൊരു ചോദ്യം, ആ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് എന്ന തരത്തിലേക്ക് ഇത് കൂടുതൽ പ്രസക്തമാകുന്നു എന്ന് കൂടിയല്ലേ നമ്മൾ വിലയിരുത്തേണ്ടത്? ഉറപ്പായും അനുജ, കാരണം കഴിഞ്ഞ കേരളത്തിലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള അവസ്ഥ, അത് രണ്ട് മുന്നണികൾ, ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റ് ആയിരുന്നു. പക്ഷേ ആ ചിത്രത്തിലേക്ക് ബി ജെ പി സജീവമായി എത്തി എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. അതിൻ്റെ ഒരു കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും മാനിരാജയ്ക്കെതിരെയും ആര് വരും എന്നുള്ള ചോദ്യത്തിന് ബി ജെ പി അവരുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ മുന്നോട്ട് വെച്ച് മറുപടി പറയുന്നു എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല കുറി കേരളത്തിലേക്ക് എത്തി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലടക്കം പങ്കെടുത്തു. അതിൽ അവർ രണ്ട് മണ്ഡലങ്ങൾ, ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ എന്നുള്ള സാധ്യത മുന്നോട്ട് വയ്ക്കുന്നെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് അടുത്ത വർഷങ്ങളിലേക്ക് കൂടുതൽ സാധ്യതകൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ നാല് മണ്ഡലങ്ങളിൽ കൂടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായതോടുകൂടി ഏതാണ്ട് 20 മണ്ഡലങ്ങളിലും സജീവമായ സ്ഥാനാർത്ഥി പര്യടന പരിപാടികൾ, പ്രചരണ പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ആദ്യം ഇടം പിടിക്കുന്നത് LDF ആണ്. സ്ഥാനാർത്ഥികളടക്കം മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് LDF ഒരു വലിയ തുടക്കം, അതുമായി ബന്ധപ്പെട്ട് കുറച്ചതിൻ്റെ ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചിട്ടുണ്ട്. UDF ക്യാമ്പാകട്ടെ വയനാട്ടിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് സൈൻ ചൂണ്ടിക്കാണിക്കുന്നു. കണ്ണൂരിൽ അവരുടെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ എത്തുന്നു. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു. അങ്ങനെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ട്. മാത്രവുമല്ല ദേശീയ തലത്തിൽ BJP ബദൽ കോൺഗ്രസ് എന്നതടക്കമുള്ള വിഷയങ്ങൾ സജീവമായി ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമുക്കറിയാം ഇതിനോടകം തന്നെ നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് കളത്തിൽ ചർച്ചയായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി മലബാർ കേന്ദ്രീകരിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. പൗരത്വ നിയമം തന്നെയാണ് ഇക്കാര്യത്തിൽ LDF മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ന്യൂനപക്ഷങ്ങളെ അടക്കം വേട്ടയാടാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നു BJPക്കെതിരെയുള്ള വാദം. കോൺഗ്രസിനെതിരെയാകട്ടെ, കോൺഗ്രസ് അക്കാര്യത്തിൽ BJPയെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. മാത്രമല്ല ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പുണ്ട് എന്നുള്ളതും പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് LDF അവരുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഉയർത്തുന്നുണ്ട്. മറ്റൊന്ന് കോൺഗ്രസിന് തലവേദനയായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് BJPയിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കാണ്. അത് പത്മജ വേണുഗോപാലാണെങ്കിലും പത്മിനിയാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിൽ കൂടി അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തലവേദനയാകുന്നുണ്ട്. LDFഉം അതേപോലെ തന്നെ BJPയും ഒരേപോലെ ഒരു തിരഞ്ഞെടുപ്പ് സാധ്യതയായി മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് കളത്തിൽ ചർച്ചയാക്കുന്നു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് EP ജയരാജൻ്റെ അടക്കം പ്രതികരണം, അതിനെ പിടിച്ചുകൊണ്ട് അതിനെ പിന്തുടർന്നുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ CPM BJP ബാന്ധവം അത് കാര്യമായി ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുന്നുണ്ട്. അത് ഗുണകരമാകും എന്നുള്ളൊരു വിലയിരുത്തൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള വിഷയങ്ങൾ, അതിൻ്റെ സൂചിപ്പിച്ചതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത, അതാണ് മോദി സർക്കാർ കാണിക്കുന്നത്. അത് സംസ്ഥാനങ്ങളെ ആ രീതിയിൽ വേട്ടയാടുന്നു അടക്കമുള്ള ക്യാമ്പയിൻ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ അത് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഉയർത്തുന്നുണ്ട്. മറ്റ് പ്രാദേശിക വിഷയങ്ങളും വളരെ സജീവമായി ചർച്ച ചെയ്ത തിരഞ്ഞെടുപ്പ് കളം ചൂടുപിടിക്കുകയാണ് അനുജ. അതാണ് സംസ്ഥാനത്ത് വിവിധ വിഷയങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതെല്ലാം കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ കൂടുതൽ ചൂടുപിടിക്കുന്നു ദിവസം ചെല്ലും തോറും. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം കൂടി പ്രഖ്യാപിച്ചതോടെ വയനാട് BVIP മണ്ഡലമായി രാഹുൽ ഗാന്ധി എത്തിയില്ലെങ്കിലും ഒന്നാംഘട്ട പ്രചാരണം പൂർത്തിയാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. എതിരാളി ആരായാലും പ്രശ്നമില്ല എന്നാണ് ഇടത് സ്ഥാനാർത്ഥി ആനി രാജയുടെ നിലപാട്. വയനാട്ടിൽ മത്സരരംഗത്ത് തുടരുമെന്നാണ് NDA സഖ്യകക്ഷിയായ RPIയുടെ സ്ഥാനാർത്ഥി നുസ്രത് ജഹാനും പറയുന്നത്. INDA മുന്നണിയുടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ എന്തിന് പരസ്പരം മത്സരിക്കണം എന്നുള്ള ചോദ്യം അവിടെ ഉയരുകയാണ്. INDA മുന്നണിക്കെതിരായിട്ടുള്ള ഏക ജനകീയ ബദൽ NDA മുന്നണിയാണ്. കഴിഞ്ഞ തവണ അമേഠിയിൽ ജനങ്ങൾ എന്താണോ ചെയ്തത്, ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ അത് ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകും. എതിരാളി ആരെയെന്ന് നോക്കിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികൾക്കും മത്സരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഇപ്പം BJPയുടെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ഞങ്ങളുടെ ക്യാമ്പയിനുമായി, തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനവുമായി ഞങ്ങൾ വളരെ മുന്നിൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇതൊരു ധർമ്മയുദ്ധമാണ്. സി ധർമ്മയുദ്ധത്തിൽ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്തായാലും നമ്മൾക്ക് ഇവിടെ ഒരു പിളർപ്പുണ്ടാക്കാൻ ഞങ്ങളില്ല. അപ്പോൾ അത് അവർ തമ്മിലായിക്കോട്ടെ, നേതാക്കൾ തമ്മിലുള്ളതിൽ നമ്മൾ ഇതില്ലേ, നമ്മളയച്ച ആൾ നമ്മൾ യുദ്ധം ചെയ്യുക, സുരേന്ദ്രൻ അയച്ച ആളോട് സുരേന്ദ്രന് യുദ്ധം ചെയ്യണമല്ലോ.
സുർജിത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്, അമേഠി വയനാട്ടിൽ ആവർത്തിക്കുമെന്നുള്ളതാണ് കെ സുരേന്ദ്രൻ ഇന്നലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ ഒരു 80,000 മുകളിലേക്ക് പോയിട്ടുണ്ട്, എന്നാൽ 100,000 താഴെയാണ് ഇതുവരെയുള്ള ബി ജെ പിയുടെ വയനാട്ടിലെ വോട്ട് എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണ്? മറ്റൊന്ന്, കെ സുരേന്ദ്രൻ വന്നതോടെ മറ്റ് രണ്ട് മുന്നണികൾ സ്ഥാനാർത്ഥികളുടെയും അവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഇതിൽ രാഹുൽ ഗാന്ധിക്കൊക്കെതിരെ രൂക്ഷ വിമർശനം ഇന്ന് കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടു. അദ്ദേഹം ആകെ എത്ര തവണയാണ് ഈ മണ്ഡലത്തിലേക്ക് എത്തിയത്? അദ്ദേഹം വന്നതിനേക്കാൾ കൂടുതൽ തവണ വയനാട്ടിലേക്ക് ആനകൾ എത്തിയിട്ടുണ്ട് തുടങ്ങിയ പരിഹാസ രൂപേണയുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഏത് തരത്തിലേക്ക് അവിടെ പ്രചാരണം കൊഴുക്കുന്നുണ്ട്? എന്തായാലും അനുജ, കെ സുരേന്ദ്രൻ കൂടി ഇവിടേക്ക് എത്തിയതോടുകൂടി വി വി ഐ പി മണ്ഡലം എന്നുള്ള പരിഗണനയിലേക്ക് തന്നെ എത്തുകയാണ്. കാരണം കെ സുരേന്ദ്രൻ എത്താനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം തന്നെയാണ്. മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ള നിലപാടായിരുന്നു അദ്ദേഹം പങ്കുവച്ചിരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു ഇവിടെ മത്സരിച്ചിരുന്നത്. അത് അതിൻ്റെ തൊട്ടു മുമ്പുള്ള, അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടിൻ്റെ അത്ര പോലും ആ വോട്ടുകൾ നേടാൻ എൻ ഡി എ സഖ്യത്തിന് കഴിഞ്ഞ തവണ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാത്തത് എന്നുള്ള ചോദ്യം പൊതുവെ ഉയർന്നിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഈ വിമർശനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കാനുള്ള ശ്രമം കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ തുടർ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ 80,000 വോട്ടുകൾക്കധികം വോട്ടുകൾ ഇവിടെ സമാഹരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 81,000 വോട്ടിനടുത്ത് മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2014 തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത്. 78,000 അത് ഈ തൊട്ട് മുമ്പ് നടന്ന 2019 തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കുറഞ്ഞു. ആ വിധത്തിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയല്ല എന്നുള്ളതാണ്. എന്തായാലും കെ സുരേന്ദ്രൻ കൂടി എത്തുന്നതോടുകൂടി ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കളത്തിൽ ഒരു മത്സര സാന്നിധ്യം ബി ജെ പിക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ രീതിയിലൊരു മെജോറിറ്റി വോട്ട് ഷെയർ ഉള്ള പ്രദേശമല്ല എന്നുള്ളതൊരു പ്രതിസന്ധിയാണ്. പക്ഷേ കെ സുരേന്ദ്രൻ എത്തുന്നതോടുകൂടി ഇതിൻ്റെ ചിത്രം മാറുമെന്നുള്ള പ്രതീക്ഷയാണ് ബി ജെ പി നേതൃത്വം പങ്കുവയ്ക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി മണ്ഡലത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ എന്ന് എത്തുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹം മറ്റെവിടെയെങ്കിലും മത്സരിക്കാനുള്ള സാധ്യത, ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏറെ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആനി രാജ ഇവിടേക്ക് എത്തിയ അന്ന് മുതൽ, അതായത് കഴിഞ്ഞ 1st മുതൽ അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ്. 3 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഓരോ പഞ്ചായത്തിലും അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. അത്തരത്തിൽ 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ ഡി എയുടെ സഖ്യകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായിട്ട് നുസ്രത് ജഹാൻ മത്സരിക്കുന്നു. പ്രസീത അഴീക്കോട് ഇവിടെ മത്സരാർത്ഥിയായി ഇവിടെ രംഗത്തുണ്ട്. അവർക്ക് ഡി എം കെ ഉൾപ്പെടെയുള്ള സംഘടനകൾ, പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ വൈകിട്ട് 3 മണിക്കാണ് ഇവിടെ പൗരാവലിയുടെ സ്വീകരണം എന്നുള്ള തലത്തിൽ ബി ജെ പി പ്രവർത്തകർ കെ സുരേന്ദ്രനെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും പരസ്പരം വിമർശനങ്ങൾ തൊടുത്തുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ രംഗത്ത് കളത്തിൽ സജീവമാകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. അനുജ, ശരി, വയനാട്ടിൽ 3 സ്ഥാനാർത്ഥികളുമായതോടെ ഏത് തരത്തിലേക്കാണ് പ്രചാരണം എന്നുള്ളതിന്റെ വിവരങ്ങളാണ് സുർജിത് അയ്യപ്പത്ത് നൽകിയത്. ഇപ്പോൾ വരുന്ന വാർത്ത, കോൺഗ്രസിന്റെ 6-ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജസ്ഥാൻ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 5 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഈ പട്ടികയിലും റായ്ബറേലിയും അമേഠിയും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോൾ പ്രഖ്യാപിച്ച പട്ടികയിൽ പ്രമുഖർ ഉണ്ടോ? അനുജ, 6-ാം ഘട്ട പട്ടികയിലും ഇപ്പോൾ റായ്ബറേലിയും അതോടൊപ്പം തന്നെ അമേഠിയും എന്ന ഈ 2 മണ്ഡലങ്ങളും ഈ 6-ാം ഘട്ട പട്ടികയിലും ഉണ്ടായിട്ടില്ല. എന്തായാലും വലിയ ചർച്ചകൾ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ നടക്കുന്നുണ്ട്. ഈ 5 ലോക്സഭാ മണ്ഡലങ്ങൾ, അത് അജ്മീർ, രാജ്സമന്ദ്, ഭിൽവാഡ, കോട്ട, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ തിരുനെൽവേലി, ഈ 5 ലോക്സഭാ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധി, അതായത് വയനാടിന് ശേഷം അമേഠിയിലും മത്സരിക്കും എന്നുള്ളൊരു ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും സ്വന്തം സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയിലും അതോടൊപ്പം തന്നെ അമേഠിയിലും ഇത്തവണയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല. അത്തരമൊരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത ഘട്ട പട്ടികയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ചർച്ചകൾ ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് വൈകുന്നതിൽ വലിയ അതൃപ്തിയിലാണ് ഒരു വിഭാഗം നേതാക്കളുള്ളത്. ഈ പുറത്തുവിട്ട പട്ടികയിലെ സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ അജ്മീറിൽ രാംചന്ദ്ര ചൗധരി മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്സമന്ദിൽ സുദർശൻ റാവത്തും ഭിൽവാഡയിൽ ഡോക്ടർ ദാമോദർ ഗുർജർ, കൂടാതെ കോട്ടയിൽ പ്രഹ്ലാദ് ഗുഞ്ചൽ. ഒരുപക്ഷേ സച്ചിൻ പൈലറ്റ് മത്സരത്തിൽ ഉണ്ടാവുമായിരുന്നെങ്കിൽ അജ്മീർ മണ്ഡലത്തിൽ സച്ചിൻ പൈലറ്റിന്റെ പേര് ആദ്യഘട്ടത്തിലടക്കം പരിഗണിച്ചിരുന്നു. പക്ഷേ എന്തായാലും സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇക്കുറി രാജസ്ഥാനിൽ ലോക്സഭയിൽ മത്സരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിൽ റോബർട്ട് ബ്രൂയിസാണ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൂടാതെ തമിഴ്നാട് നിയമസഭാ
തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വിളവങ്കോട് മണ്ഡലത്തിലും ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. അമേഠി റായ്ബറയിലേക്ക് എപ്പോൾ പ്രഖ്യാപിക്കും? ഇത് വൈകുന്നതിൽ അണികൾക്ക് അതൃപ്തിയുണ്ടോ നിതിൻ? അനുജ, സോണിയാഗാന്ധി റായ്ബറേലിയിൽ നിന്ന്, അതായത് ലോക്സഭയിൽ നിന്ന് വിട്ട് രാജ്യസഭയിലേക്ക് മത്സര ഘട്ടത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഫ്ലെക്സുകളായിരുന്നു റായ്ബറേലിൽ അടക്കം അന്ന് മുതൽ തന്നെ ഉയർന്നു വന്നത്. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ വരണമെന്നൊരാവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോഴും റായ്ബറേലി കാര്യത്തിലും അതോടൊപ്പം തന്നെ അമേഠിയിലെ കാര്യത്തിലും ഇതുവരെ ഒരു പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസിന് കടക്കാൻ സാധിച്ചില്ല. ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞത് അമേഠിയിൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്കല്ലാതെ മറ്റൊരു നേതാവിനെ പരിഗണിക്കണമെന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കേന്ദ്ര നേതൃത്വത്തിലുൾപ്പെടെ ആവശ്യങ്ങൾ പോയിരിക്കുന്നത് അമേഠിയിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അത് വലിയ തിരിച്ചടിയിലേക്ക് നേരിടുന്ന സാഹചര്യം ഉണ്ടാവും. റായ്ബറയിലും സമാനമായി തന്നെ പ്രിയങ്കയിലൂടെ മണ്ഡലം നടത്തുന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ഇത്രയും, അതായത് ഈ ആറ് പട്ടികയിൽ ഇപ്പോൾ കോൺഗ്രസ് ഈ രണ്ട് സ്റ്റാർ മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് വലിയ അതൃപ്തിയിലാണ് ഒരു വിഭാഗം നേതാക്കളുള്ളത്. ഒരു പക്ഷേ വൈകാതെ തന്നെ ആ ഒരു ചർച്ചകൾ പൂർത്തിയാക്കി ഒരു പക്ഷേ പ്രഖ്യാപനം രണ്ട് ദിവസത്തിനകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുജ, ആറാം ഘട്ട സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ അതിലും റായ്ബറേലിയും അമേഠിയും ഇല്ല. രാജസ്ഥാൻ, തമിഴ്നാട് എന്നിവിടങ്ങളിലെ 5 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. നമ്മൾ വേഗം തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. 2020 മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം തടഞ്ഞു റിട്ടേണിംഗ് ഓഫീസർ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമായിരുന്നു സ്റ്റോറിന്റെ ഉദ്ഘാടനം. കിഴക്കമ്പലം നിവാസികൾ നൽകിയ പരാതിയിലാണ് ജില്ലാ കളക്ടറുടെ നടപടി. 80% വിലക്കുറവിലാണ് മരുന്നുകൾ വിതരണം ചെയ്തത്. വിനീത വിജയ് വിവരങ്ങളുമായി. വിനീത, കൃത്യമായ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഇവിടെ കണ്ടെത്തിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പരാതി ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ, അതായത് അവിടെയുള്ള പ്രദേശവാസികളാണ്, കിഴക്കമ്പലം പ്രദേശവാസികളാണ് ഇങ്ങനെയൊരു പരാതിയുമായി രംഗത്ത് വരുന്നത്. രണ്ടുപേർ ചേർന്നാണ് ഈ പരാതി നൽകുന്നത്. ഈ പരാതി പരിശോധിച്ചതിനു ശേഷം ആ സ്ഥലത്തെത്തി ജില്ലാ കളക്ടറും മറ്റുദ്യോഗസ്ഥരും സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അവിടെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2020 ചില ചിഹ്നങ്ങളും മറ്റും ഈ മെഡിക്കൽ സ്റ്റോറിൽ ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം, അതായത് ഈ കഴിഞ്ഞ 21 മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നടന്നത്, 80% വിലക്കുറവിൽ മരുന്നുകൾ നൽകുമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു ഈ മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മറ്റൊരു സ്റ്റോറിന്റെയും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോറിനെതിരെയും പരാതിയുണ്ട്. ഇക്കാര്യങ്ങളിൽ വളരെ വിശദമായി പരിശോധിച്ചതിനു ശേഷം ആവശ്യമെങ്കിൽ മാത്രം നടപടിയെടുക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പരാതി പരിശോധിച്ചതിനു ശേഷം അതിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ കളക്ടർ ഇപ്പോൾ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2020 മെഡിക്കൽ സ്റ്റോറാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി കളക്ടർ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത്. ഇനി ഇന്ന് സംഭവിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത. പൂക്കോട് വെറ്ററിനറി കോളേജിലെ ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സസ്പെൻഷനിലായിരുന്ന വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കാൻ ഗവർണറുടെ നിർദ്ദേശം. സസ്പെൻഷൻ പിൻവലിച്ചതിൽ റിപ്പോർട്ട് നൽകണമെന്ന് വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കാത്തവരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത് എന്നതാണ് സർവകലാശാലയുടെ വിശദീകരണം. സസ്പെൻഷൻ നടപടി പിൻവലിച്ചത് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. സുർജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്, ഇതിൽ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് 3 തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾക്ക് ഓർമ്മയുണ്ട്. സസ്പെൻഷൻ, കൂടാതെ സ്കോളർഷിപ്പ് റദ്ദാക്കുന്നു, ഇന്റേൺഷിപ്പ് റദ്ദാക്കുന്നു. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ, എത്ര വിദ്യാർത്ഥികളുടെ സസ്പെൻഷനാണ് വി സി റദ്ദാക്കിയിട്ടുള്ളത്? അതിന് സർവകലാശാല നൽകുന്ന ന്യായീകരണം എങ്ങനെയാണ്? അനുജ, കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം അനുസരിച്ചാണ്, അവർ ചെയ്ത പ്രവൃത്തി അനുസരിച്ചുള്ള ശിക്ഷാ നടപടികളാണ് ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ നിർദ്ദേശമായി വന്നിരുന്നത്. ഇതിൽ 3 തരത്തിലുള്ള, താങ്കൾ സൂചിപ്പിച്ച 3 തരത്തിലുള്ള നടപടിയാണ് വന്നത്. ഒന്ന് സസ്പെൻഷനാണ്. ആ സസ്പെൻഷന് പലർക്കും കാലം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ദുർബലമായ രീതി, അതായത് ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 33 വിദ്യാർത്ഥികൾക്ക് ഒരാഴ്ചത്തെ സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നത്. അതായത് ഈ വിഷയം കണ്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ള വളരെ ആത്തരത്തിലുള്ള നിലപാടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ തയ്യാറായത്. അങ്ങനെ ഒരാഴ്ചക്കാലത്തെ സസ്പെൻഷൻ കാലയളവാണ് 33 വിദ്യാർത്ഥികൾക്ക് നിശ്ചയിച്ചത്. അതിൽ 31 പേരും ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ്. അവർ രാത്രി മാത്രമാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. ബാക്കി 2 വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികളാണ്. അങ്ങനെ 33 വിദ്യാർത്ഥികളാണ് ഇത് കണ്ടിട്ടും ഇടപെടാൻ തയ്യാറായില്ല എന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചത്തെ സസ്പെൻഷൻ നടപടി നിർവഹിച്ചത്. ആ സസ്പെൻഷൻ നടപടിയുടെ കാലയളവ് പൂർത്തിയായി. അതുകൊണ്ട് തന്നെ ഇവർ അപ്പീലുമായി സർവകലാശാലയ്ക്ക് മുമ്പാകെ എത്തി. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ
തരത്തിലുള്ള നടപടി പിൻവലിക്കാനുള്ള തീരുമാനം സർവകലാശാല ഈ അപ്പീലിന്റെ സാഹചര്യത്തിലാണ് അങ്ങനെ നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും അത് വലിയ രീതിയിലുള്ള വിവാദമായി മറ്റൊരു തലത്തിലേക്ക് അത് മാറി. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ രംഗത്തെത്തി. മാത്രമല്ല ഗവർണർ ഈ സസ്പെൻഷൻ നടപടി പിൻവലിച്ച ആ നടപടി റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇനി എന്ത് നടപടിയാണ് സർവകലാശാല സ്വീകരിക്കുക എന്നുള്ളതാണ്. സർവകലാശാല അധികൃതർ വ്യക്തമാക്കുന്ന കാര്യം വി സിയുമായി നമ്മൾ ഫോണിൽ സംസാരിച്ചതാണ്. അദ്ദേഹം ഉൾപ്പെടെ വ്യക്തമാക്കുന്ന കാര്യം ഇതിൽ കുറ്റകൃത്യം, ഹീനമായ രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്തവർക്കെതിരെ ഉള്ള നടപടി അതുപോലെ തുടരും. ഇത് ഇത്തരത്തിൽ ഒരാഴ്ചത്തെ മാത്രം നടപടി എടുത്ത ആളുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്. അവരെ എത്ര കാലം പുറത്തു നിർത്താൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് സർവകലാശാല അധികൃതർ. നിർദ്ദേശം വരുമ്പോൾ ഇനി സർവകലാശാല തുടർ നടപടിയായി എന്ത് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? സുർജിത്ത്, ഗവർണർ, ചാൻസലറായ ഗവർണർ ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിച്ച് സ്വാഭാവികമായി സസ്പെൻഷൻ കാലയളവ് മുന്നോട്ട് കൊണ്ടുപോവുകയല്ലാതെ മറ്റൊരു തരം ഈ സർവകലാശാലയെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ നടപടി റദ്ദാക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാവുന്ന ഏക വഴി. അത്തരത്തിൽ നടപടിയിലേക്ക് സർവകലാശാല കടക്കുമെന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് 33 വിദ്യാർത്ഥികളുടെ ഭാവി ഇനി എന്താകും എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. കാരണം അത് അവർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കുറ്റം മാത്രമാണ്. പക്ഷേ അവർ മാത്രമല്ല അവർ ഇക്കാര്യം ആരെയും, അധ്യാപകരെയോ മറ്റ് ആളുകളെയോ അറിയിക്കാൻ തയ്യാറായില്ല എന്നുള്ള കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സസ്പെൻഷൻ നടപടി ഒരാഴ്ച കാലയളവ് നൽകിയത്. അതാണ് റദ്ദാക്കിയത്. ആ നടപടി ഗവർണർ തള്ളുന്ന സമീപനം സ്വീകരിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായും ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇനി പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമായി സസ്പെൻഷനായ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതിലാണ് ഗവർണർ ആ നടപടി റദ്ദാക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് തന്നെ സസ്പെൻഷനിൽ തുടരേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് എന്നുള്ളതാണ് സുർജിത് അയ്യപ്പത്ത് നൽകിയ വിവരം. മലപ്പുറം കാളികാവിൽ 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത. ഉദരംപൊയിൽ സ്വദേശി മുഹമ്മദ് ഫായിസിന്റെ മകൾ ഫാത്തിമ നസ്രീനാണ് മരിച്ചത്. കുഞ്ഞിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നാണ് മാതാവിന്റെയും കുടുംബത്തിന്റെയും ആരോപണം. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് കാട്ടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. കുഞ്ഞിന്റെ മാതാവിന്റെ ബന്ധുവിന്റെ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിലേക്കാണ് ആദ്യം. ഇന്നലെ അവര് വിളിച്ചു ഫോൺ ചെയ്ത് അച്ഛൻ്റെ എടുത്തേക്ക് ഒന്ന് കട്ടാക്കി. പിന്നെ ഞാൻ തിരിച്ചടിച്ച് അവന് തിരിച്ചടിച്ച് പോൻ പറഞ്ഞ് കുട്ടി മരിച്ചിക്കണ് എന്താ സംഭവിച്ചു വെച്ച് അപ്പോൾ പോൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പം നമ്മൾ അത് ന്യൂസ് കൊടുത്ത മാതിരി ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതെന്ന് പറഞ്ഞു. നിൻ്റെ കുട്ടിക്ക് കൊല്ലി കുടുങ്ങിയിട്ടില്ല, എൻ്റെ കുട്ടിക്ക് ഒരു അസുഖമല്ല, ഇഞ്ച് കൊന്ന തന്നെ ഈ കറിഞ്ഞ് കുട്ടിന് ഇഞ്ചു പറഞ്ഞിട്ടല്ല ഒന്ന് കൊണ്ടുപോയത് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ സമയത്ത് കുട്ടി ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടിനെ കൊന്നത്. കുട്ടിനെ അലമാറമ്മ കുന്തിയിട്ടും കട്ടിലമ്മക്ക് എറിഞ്ഞിട്ടും അടിച്ചിട്ടും കുത്തിയിട്ടും കൊല്ലി പിടിച്ച് ഞെക്കി കാണൊക്കെ കൊന്നിക്കണത്. ഓൻ്റെ ഉമ്മയും പെങ്ങളും അളിയനും നോക്കി നിൽക്കണം അവിടെ. കുട്ടി പറഞ്ഞു എന്നോട്. മലപ്പുറത്തു നിന്ന് സമീർ ബിൻ കരീം വാർത്തയുടെ വിശദാംശങ്ങളുമായി. സമീർ, കുടുംബാംഗങ്ങൾ ഇത് മറ്റൊരു തരത്തിലുള്ള മരണമാണെന്ന് സംശയിക്കുന്നതിനുള്ള കാരണം എന്താണ്? മർദ്ദനം പതിവായിരുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഡോക്ടേഴ്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു എന്നാണോ? അങ്ങനെയെങ്കിൽ അതിന് കാരണം എന്താണ്? ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരിക്കാം അതിന്റെ വിവരങ്ങൾ ലഭിക്കുക. അനുജ, ഏറെ ദിവസങ്ങളായി ഈ പിതാവ് മുഹമ്മദ് ഫായിസ് കുട്ടിയെയും ഒപ്പം തന്നെ മാതാവിനെയും തുടർച്ചയായി മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഈ കുട്ടിയുടെ മാതാവ് ആരോപണം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കുട്ടിയെ തൊണ്ടയിൽ കുടുങ്ങി കുട്ടി അബോധാവസ്ഥയിലായി എന്ന് പറഞ്ഞാണ് ഈ പിതാവ് ഈ വണ്ടൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയുമായി പോകുന്നത്. തുടർന്ന് ഇവിടെ ഡോക്ടേഴ്സ് നടത്തിയ പരിശോധനയിൽ കുട്ടി മരിച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ശരീരത്തിൽ മുറിയുടെ പാടുകളും ഡോക്ടേഴ്സ് കണ്ടെത്തി. തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് കുട്ടിയുടെ മാതാവും കുടുംബ ബന്ധുക്കളും പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ പറയുന്നത് കുട്ടിയെ തുടർച്ചയായി മർദ്ദിച്ചിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം കുട്ടിയെ ചവിട്ടുകയും കുട്ടിയെ എടുത്തെറിയുകയും ഈ ഫായി ചെയ്തിരുന്നു എന്നുള്ളതാണ് കുട്ടിയുടെ മാതാവ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം എന്താണെന്ന് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരൂ എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. എങ്കിൽ പോലും പോലീസ് നിലവിൽ ഈ കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഫായിസിനെ കസ്റ്റഡിയിൽ എടുത്തു വച്ചിരിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ കൊലപാതകമാണെങ്കിൽ ഈ പ്രതി രക്ഷപ്പെടാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായി കൂടിയാണ് നിലവിൽ ഈ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇന്ന് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുജ, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കൊറ്റം കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ കെട്ടുകാഴ്ചയുടെ ചക്രത്തിനടിയിൽപ്പെട്ട 5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ചമയവിളക്ക് ഉത്സവത്തിനായി ഇടയായിരുന്നു അപകടം. ചവറ സൗത്ത് വടക്കും ഭാഗം സ്വദേശി രമേശിന്റെ മകൾ ക്ഷേത്രയാണ് മരിച്ചത്. ആർ അരുൺരാജ് വിവരങ്ങളുമായി. അരുൺരാജ്,
ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വിശദീകരണമുണ്ടോ? ആർക്കെങ്കിലും എതിരെ കേസുണ്ടോ? നടപടിയുണ്ടോ? അനുജ, സംഭവിച്ചത് ദൗർഭാഗ്യകരമായ കാര്യം തന്നെയാണ്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം. ഈ ചമയവിളക്ക് ആഘോഷങ്ങൾ കാണാനാണ് ക്ഷേത്രയും അതുപോലെ തന്നെ മാതാപിതാക്കളും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. തുടർന്ന് ഈ ക്ഷേത്രത്തിലെ ചമയവിളക്ക് കാണുന്നതിനിടയിൽ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന കെട്ടുകാഴ്ച, ആ കെട്ടുകാഴ്ച വരുന്നത് കണ്ട് ജനങ്ങൾ പരിഭ്രാന്തരായി പല സ്ഥലങ്ങളിലേക്ക് കൂടി. അതിൻ്റെ നിയന്ത്രണം വിട്ടതായിരുന്നു ഒരു കാരണം. തുടർന്ന് ഈ ക്ഷേത്ര അച്ഛൻ്റെ കയ്യിലാണ് ഇരുന്നത്. അച്ഛൻ്റെ കയ്യിൽ നിന്നും ഈ ക്ഷേത്ര ഈ റോഡിലേക്ക് തെറിച്ചു വീഴുകയും ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ഉരുപ്പടി ഈ ക്ഷേത്രയുടെ ദേഹത്തൂടെ കടന്നു പോവുകയുമായിരുന്നു. തുടർന്ന് വയറ്റിലൂടെ കടന്നു പോയതിനെ തുടർന്നാണ് ഈ കുട്ടിക്ക് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ തിക്കിലും തിരക്കിലും പെട്ട് ഈ ക്ഷേത്ര ജീവനക്കാർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന അധികമായിരുന്നു തിരക്ക് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം വീട്ടുകാർക്ക് ഇപ്പോൾ വിട്ടു നൽകിയിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, കൊറ്റംകുളർ ക്ഷേത്രോത്സവത്തിനിടെയാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായത്. ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് പൊലിഞ്ഞത്. റഷ്യൻ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി വാർത്തകൾ വരുന്നുണ്ട്. ഇന്ന് സംഭവിച്ചത് എന്താണ് എന്നത് പരിശോധിക്കാം. തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ നിന്ന് കൂടുതൽ യുവാക്കൾ അകപ്പെട്ടു എന്ന സൂചനയാണ് ഇന്ന് പുറത്തു വന്നത്. തട്ടിപ്പ് നടന്നത് സമൂഹമാധ്യമങ്ങൾ വഴി ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ്. യുവാക്കളെ തിരിച്ചെത്തിക്കാൻ ഇന്റർപോളുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി. മലയാളികളെ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. എം ജി പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഓരോ ദിവസവും ഇതിലകപ്പെടുന്ന ഓരോരുത്തരുടെ വിവരം പുറത്തു വരുന്നു. ഇന്നലെയും നമ്മൾ കണ്ടതാണ് ഗുരുതര പരിക്കേറ്റൊരു മലയാളിയുടെ വിശദാംശങ്ങളൊക്കെ. അതിൽ കൂടുതൽ മലയാളികൾ പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ നിന്നൊക്കെ ആ പ്രദേശത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണോ, അങ്ങനെയെങ്കിൽ എത്രത്തോളം ഗൗരവതരമായൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നതാണ് സംശയിക്കേണ്ടത്. അനുജ, ഈ മനുഷ്യക്കടത്ത് വളരെ ഗൗരവമേറിയതാണ്. കേന്ദ്ര ഏജൻസികളടക്കം ആ രീതിയിൽ തന്നെയാണ് ഈ സംഭവത്തെ കാണുന്നത്. പ്രധാനമായും തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വ്യാപകമായി യുവാക്കളെ റഷ്യയിലേക്ക് കൊണ്ടുപോയത്. സാമൂഹിക മാധ്യമങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു പ്രധാനമായും ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നത്. 2.5 ലക്ഷം വരെ ശമ്പളം നൽകാമെന്നതാണ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന്. 2.5 ലക്ഷത്തിന് മുകളിൽ ശമ്പളമടക്കം ഈ പരസ്യങ്ങളിൽ വാഗ്ദാനം ചെയ്തിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള റിക്രൂട്ടിംഗ് സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് ഈ കേസ് നിലവിൽ അന്വേഷിക്കുന്ന CBIയുടെ തന്നെ പ്രാഥമിക വിലയിരുത്തൽ. തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ നിന്ന് ഏകദേശം 20 യുവാക്കൾ ഇതിനോടകം തന്നെ റഷ്യയിൽ പോയെന്ന പ്രാഥമിക വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 35 യുവാക്കൾ റഷ്യയിൽ എത്തിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരാരൊക്കെയാണെന്ന കാര്യത്തിൽ ഈ നിലവിൽ വിവരശേഖരണം അന്വേഷണ സംഘം നടത്തി വരികയാണ്. നിലവിൽ 5 നിന്ന് 3 ഒപ്പം പൂവാറിൽ നിന്ന് ഒരാളുടെയും വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. പക്ഷേ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘം പറയുന്ന കാര്യം. മാത്രമല്ല യുദ്ധത്തിലടക്കം നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്. ഇവരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമം ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന് മുഖ്യമന്ത്രി നേരത്തെ കത്ത് നൽകിയിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്നും അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. ഇന്റർപോളിൻ്റെ സഹായത്തോടുകൂടി ഈ യുവാക്കളെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഈ ഡൽഹി വഴി ഡൽഹിയിൽ നിന്ന് മോസ്കോയിലേക്കും ഷാർജ വഴി നേരിട്ടുമാണ് യുവാക്കൾ ഈ റഷ്യയിൽ എത്തിയിരിക്കുന്നത്. അവിടെ റഷ്യൻ പൗരത്വമുള്ള മലയാളികൾ തന്നെയാണ് ഈ തട്ടിപ്പിന് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് അന്വേഷണ സംഘം അടക്കം പറയുന്നത്. ഈ റഷ്യയിലെത്തുന്ന യുവാക്കളിൽ നിന്ന് ഈ ഒരു യുവാക്കളെ അവിടെ നിന്ന് ക്യാമ്പിലേക്ക് മാറ്റുകയും പിന്നീട് ആയുധ പരിശീലനം അടക്കം നൽകിയ ശേഷമാണ് യുദ്ധത്തിലേക്ക് അയക്കുന്നത്. അത്തരത്തിലൊരു ഗുരുതരമായ സാഹചര്യം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി CBI ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. അനുജ, റഷ്യൻ മനുഷ്യക്കടത്തിൽ കൂടുതൽ യുവാക്കൾ അകപ്പെട്ടു എന്ന സംശയമാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിലൊക്കെയുള്ള ഒട്ടേറെ യുവാക്കൾ ഇതിൽ അടിപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്ന ഏറ്റവും ഗൗരവതരമായ ഒരു വാർത്ത. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ വീണ്ടും ആരോപണവുമായി ഹർഷീന. സർക്കാർ കൂടെയുണ്ടെന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. തുടർ ചികിത്സ സൗജന്യമാക്കണമെന്നാണ് ഹർഷീനയുടെ ആവശ്യം. വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെയാണ് പ്രതികരണം.
ഇത്രയും അവസ്ഥയിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മളിതിനൊരു പരിഹാരമാവും ആവുമാവുമെന്ന് പ്രതീക്ഷയിൽ നിൽക്കാനാണ്ട് ഒന്നര വർഷമായിട്ടും ഒരു രൂപത്തിലുള്ള ഒരു പരിഹാരവും നമ്മളടുത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ആരോടാ എങ്ങനെ പറയേണ്ടത് നമുക്കറിയില്ല. ഇനി ഒരു ട്രീറ്റ്മെൻറ്റിന് മുന്നോട്ടുള്ള ഒരു തുടർ ചികിത്സക്കെങ്കിലുള്ള ഒരു വകുപ്പ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഇത്രയും കൂടെ ഉണ്ടോ എന്ന് ഡെയിലി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പം എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് കിട്ടിയേ പറ്റും, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല. സഹതാപം പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ ഒരു പരിഹാരം എന്തായാലും വന്നേ പറ്റൂ. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും ആ ഒരു ചികിത്സ സൗജന്യമായിട്ട് ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചു തരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിനൊരു നീക്കം ഉണ്ടാവണം എന്നുള്ളതാണ്. മിഥില ബാലൻ വിശദാംശങ്ങളുമായി. മിഥില, ഹർഷിനിയുടെ ദുരിതം പുറത്തു കൊണ്ടുവന്നത്, പുറം ലോകത്തെ അറിയിച്ചത് 24 ആണ്. ഇപ്പോൾ എന്താണ് തൻ്റെ അവസ്ഥ എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. സർക്കാർ ഏത് തരത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, അത് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങൾ അവർ എങ്ങനെ വിശദീകരിക്കുന്നു. ഒപ്പം ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, ഇന്നലെയാണ് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ ഭാഗത്ത് വേദനയെ തുടർന്ന് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഹർഷിന ചികിത്സ തേടിയത്. ഇന്നലെ സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് ഇവർ വിധേയമായിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശമായിരുന്നു ഡോക്ടർമാർ നൽകിയത്. എന്നാൽ വ്യക്തിപരമായ ചില കാരണങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വിടുതൽ വാങ്ങി പോവുകയായിരുന്നു അവർ. ആ സമയത്ത് ഇന്നലെ ഉൾപ്പെടെ ഈയൊരു കത്രിക വയറ്റിൽ കുടുങ്ങിയതിന് ശേഷമുണ്ടായ സംഭവങ്ങളിൽ ഇവർ വലിയ രീതിയിൽ സാമ്പത്തിക പ്രയാസത്തിലാണ്. വിവിധ ആശുപത്രികൾ, നമുക്കറിയാം, നമ്മൾ തന്നെ 24 തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പറഞ്ഞതാണ്. വിവിധ ആശുപത്രികളിൽ ഇതിനകം തന്നെ അവർ ചികിത്സ തേടിയിട്ടുണ്ട്. ഇന്നലെ വീണ്ടും ഇത്തരത്തിൽ ഈ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വലിയൊരു തുക ഈ പരിശോധനകൾക്കും മറ്റുമായി അവർക്ക് നൽകേണ്ടി വന്നിട്ടുണ്ട്. വലിയ അവരുടെ ഒരു പ്രതികരണത്തിൽ തന്നെയുണ്ട് അവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർ പറയുന്ന ഒരു കാര്യം, താൻ ചോദിക്കുന്നത് ന്യായമായ കാര്യമാണ്, അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്. കാരണം അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയാണ് അവരുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച ഒരു സംഭവം. അതിനുശേഷം അർഷിന അനുഭവിച്ച കാര്യങ്ങൾ, ഓരോ സംഭവങ്ങളും നമ്മൾ വാർത്തയായി നൽകിയിട്ടുണ്ട്. അത് പ്രേക്ഷകർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ അവർ പ്രധാനമായും ഇത്തരമൊരു ചികിത്സ സൗജന്യമാക്കണം എന്ന് ആവശ്യപ്പെടുന്നതിന് പിന്നിൽ ഈ ഭാരിച്ച ചികിത്സാ ചെലവ് തന്നെയാണ്. അത്തരത്തിൽ അവർക്ക് ഒരു ചികിത്സ തുടർന്നുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ തന്നെ ഒരു സർജറി വേണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒക്കെ വരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അവർക്ക് ചികിത്സാ ചെലവ് ഉണ്ടാകും. അത്തരം ചികിത്സാ ചെലവെല്ലാം ആരോഗ്യവകുപ്പ് എടുക്കണം എന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ആരോഗ്യവകുപ്പിനെതിരെ കടുത്ത വിമർശനം അവർ ഉന്നയിച്ചിട്ടുണ്ട്. എപ്പോഴും തനിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ആരോഗ്യമന്ത്രി തന്നെ കാണുമ്പോഴെല്ലാം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതൊന്നും ഇപ്പോൾ നടപ്പിലാകുന്നില്ല. നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം സംസാരിക്കുന്നില്ല. തന്നെ തന്നെ മറന്ന മട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്. അർഷിനെ തന്നെ ആരോഗ്യവകുപ്പ് മറന്നു എന്ന ഒരു വിമർശനം കൂടി അർഷിന പങ്കുവെക്കുന്നുണ്ട്. അനുജ, ആരോഗ്യവകുപ്പിനെതിരെയാണ് ഹർഷീന രംഗത്തെത്തിയത്. ഇന്ന് ഹോളിയാണ്. ഏത് തരത്തിലേക്കാണ് രാജ്യം ഹോളി ആഘോഷിക്കുന്നത് എന്നതിൻ്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി. നിറങ്ങൾ വാരി വിതറിയും മധുരം വിതരണം ചെയ്തും ഉത്തരേന്ത്യയാണ് ആഘോഷത്തിൽ മുന്നിൽ. ഉജ്ജയിനിലെ മഹാകാൽ ക്ഷേത്രത്തിൽ ഹോളി ആഘോഷത്തിനിടെയുണ്ടായ തീപിടുത്തത്തിൽ 14 പേർക്ക് പൊള്ളലേറ്റു. അതിരാവിലെ തുടങ്ങിയ ആഘോഷം നിറങ്ങളുടെ ഉത്സവത്തിൽ നാടെങ്ങും നിറച്ചാർത്തി. ഹൗസിംഗ് സൊസൈറ്റികളിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും എല്ലാം ആഘോഷം. ഹോളി അടിപൊളിയാണ്. മുംബൈയിൽ ആദ്യമായിട്ടാണ്. അപ്പൊ ഈ വർഷം എന്തായാലും ഹോളി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ജുഹു ബീച്ചിലായി വന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കാർഗിലിൽ ജവാന്മാരും നോർവേ അടക്കം വിവിധ രാജ്യങ്ങളുടെ അംബാസഡർമാരും ആഘോഷ ദൃശ്യങ്ങൾ പങ്കുവച്ചു. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്കിടെ മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ മഹാകാൽ ക്ഷേത്രത്തിൽ രാവിലെ തീപിടുത്തമുണ്ടായി. ശ്രീകോവിലാണ് തീ പടർന്നത്. പൂജാരിമാർ അടക്കമുള്ളവർക്കാണ് പൊള്ളലേറ്റത്. ഇവരെ മുഖ്യമന്ത്രി ആശുപത്രിയിൽ സന്ദർശിച്ചു. അങ്ങനെ ഹോളി ആഘോഷം ഇങ്ങനെ പൊടി പിടിക്കുകയാണ്. കളർഫുള്ളാണ് മുംബൈയിൽ അടക്കം ഉത്തരേന്ത്യയിൽ എങ്ങും തന്നെ. വിവിധ ബ്യൂറോകൾക്കൊപ്പം വരും ഈ നേർക്കൊപ്പം മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ, 24.
തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് ഈ വർഷത്തെ SSLC പരീക്ഷ പൂർത്തിയായി. ആ റിപ്പോർട്ട് കൂടി കാണാം. April 3 മുതലാണ് മൂല്യനിർണ്ണയം. May 2 ഫലപ്രഖ്യാപനമുണ്ടാകും. കത്തുന്ന വേനൽ ചൂടിനും പരീക്ഷാ ചൂടിനും ഇടയിൽ നിന്ന് വേനൽക്കാലത്തിന്റെ ആലസ്യത്തിലേക്കാണ് സംസ്ഥാനത്തെ 10-ാം ക്ലാസ്സുകാർ. March 4 SSLC പരീക്ഷ തുടങ്ങിയതെങ്കിലും അതിനും എത്രയോ ദിവസം മുമ്പ് തുടങ്ങിയിരുന്നു പരീക്ഷാ ചൂട്. സാമൂഹ്യശാസ്ത്രമായിരുന്നു അവസാന പരീക്ഷ. അവധിക്കാലത്തിന്റെ ആവേശത്തിനൊപ്പം ചിലർക്ക് കൂട്ടുകാരെ പിരിയുന്ന വിഷമം. എല്ലാവരെയും ഇനി കാണാൻ പറ്റുമോ എന്ന് പോലും അറിഞ്ഞൂടെ. എക്സാം കഴിഞ്ഞാൽ സന്തോഷമുണ്ട്, പക്ഷേ ഇനി ഇവരൊക്കെ ഇനി കാണാൻ പറ്റുമോ എന്നും അറിയത്തില്ല. ഇനി +1 +2 ആരൊക്കെ ഈ സ്കൂളിൽ കാണുമെന്ന് അറിഞ്ഞൂടാ. അതിന്റെ ഒരു വിഷമമുണ്ട്. എല്ലാരും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എല്ലാരും മിസ് ചെയ്യുന്നല്ലോ അല്ലെ. അപ്പൊ ഇന്ന് പരീക്ഷ കഴിഞ്ഞ ഇപ്പൊ എന്താ കാണുന്ന എല്ലാരും? പുറത്തു പോകുന്നൊക്കെ ഉണ്ട് ഈ മാസം തന്നെ. വിദ്യാർത്ഥികളെ യാത്രയാക്കുമ്പോൾ അധ്യാപകർക്കും അഭിമാനം. നമ്മുടെ SSLC ബാച്ച് എന്ന് പറയുന്ന എല്ലാ വർഷവും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മളായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്കൊരു വിഷമമാണ്. കാരണം പെട്ടെന്ന് അവരെ നമ്മൾ നിന്ന് മിസ് ചെയ്യുകയാണ്. 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 427,105 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. April 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളായി മൂല്യനിർണ്ണയം നടക്കും. May 2 ഫലപ്രഖ്യാപനം ഉണ്ടാകും. +2 പരീക്ഷകൾ നാളെ അവസാനിക്കും. 24 തിരുവനന്തപുരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി ഇപ്പോൾ കിട്ടിയത് കാണാം. പ്രവിതാലക്ഷ്മിയും സോനാജെറിയും ചേരും. നമസ്കാരം.